അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാസ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഒരു വീഡിയോയുമായിട്ടാണ് വന്ന് പ്രാങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രാങ്ക് എന്നല്ല, സർപ്രൈസ് കം പ്രാങ്ക്. അതിൽ ഏതാണ് വിജയിക്കാന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ചെയ്യാൻ പോണത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണ്. അവളുടെ ബർത്ത്ഡേ ആണ്. അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പ്രാങ്ക് ഒക്കെ കുറെ ഇങ്ങനെ തപ്പി എടുത്ത് ഒരു പ്രാങ്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അവളുടെ റിയാക്ഷൻ ഒക്കെ. ഞങ്ങൾ എന്തായാലും ഇവിടെ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെ ഇന്ന് ഞങ്ങൾ ഓഫീസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 5 മുതൽ ഞങ്ങൾ ഇതുവരെ അറൌണ്ട് എന്താ 11-11.5 മണിയായി. അപ്പൊ ഞങ്ങൾക്ക് 12 ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഇത് ആഘോഷിക്കണം. അപ്പൊ അവള് റൂം കയറുമ്പം സർപ്രൈസ് ആവുമില്ല എന്ന് നമുക്ക് നോക്കാം. സർപ്രൈസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അവളെ പ്രാങ്കില് വീഴ്ത്താം, അതാണ് പ്ലാന്. പക്ഷെ ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്താ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ, ഒരു ഓഫീസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും അളിനും കൂടിയിട്ട് റൂം മൊത്തം ബ്രദറിൻ്റെ വീട്ടിൽ, എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഫുള്ള് സെറ്റ് ചെയ്തത്. ആ വീട്ടിലാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് ഈവനിങ് ഒരു 11 വരെ ഇതിനായിട്ട് ബാക്കിൽ നടക്കുമായിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് വീഡിയോയിൽ ഞങ്ങൾ കാണാം. അപ്പൊ അതുവരെ എല്ലാവരും യെസ് നിങ്ങൾക്കും അത് സർപ്രൈസ് ആയിരിക്കട്ടെ. അപ്പൊ അതുവരെ ഇങ്ങനെയാണ് ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഈ പെട്ടിക്ക് ഫുൾ മാക്സിമം വേസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അവൾ തുറക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രാങ്ക്. പ്രോ മാക്സിൻ്റെ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒറിജിനൽ പ്രോ മാക്സ് ആണ്. തുറന്നു ഇടയ്ക്കിടയ്ക്ക് ഫുൾ എടുക്കും. പക്ഷേ ഇത് ഇതിൻ്റെ ഉള്ളിലൊരു മുട്ട. അപ്പം അവളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാത്തിരിക്കാണ്. ഇപ്പോൾ ഡോർ എപ്പോൾ വഴി തുറക്കും അളിനെ കൂടിയിട്ട് അവർ ഞങ്ങൾ ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. എപ്പോ വേണമെങ്കിലും ഡോർ തുറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാണ് ഇവിടെ. അപ്പോ ഞങ്ങൾ ഡോറിന്റെ അടുത്ത് ഉണ്ടാവും ഓപ്പൺ ചെയ്യുമ്പോ. സോ വെയിറ്റ്. നീയല്ലേ എന്ത് സെന്റർ ഓഫ് അട്രാക്ഷൻ? സെന്റർ ഓഫ് അട്രാക്ഷൻ അല്ലേ? ഈ ഡയലോഗൊക്കെ ഞങ്ങളോട് പറഞ്ഞേ റെക്കോർഡ് ചെയ്യണ്ടേ? കൊള്ളായത്. താങ്കൾ സർപ്രൈസ് ആയോ? വെറുതെ ആയില്ലേ? ഫാസിൽ തോറ്റ് വന്നിരിക്കുന്നു. Music keeps me.
Happy birthday to you. Happy birthday to you. Let's play that. കറിച്ചാ പോരെ വെച്ചാ പോരെ ഇണ്ടല്ലോ മാഷല്ലയോ ആരാറിനോ വീഡിയോ യൂട്യൂബിലല്ല അല്ല ക്യാമറ എല്ലാരും കൊടുക്കണേ അതാ ഞാൻ വരാത്ത എന്താ ഗോൾഡ് മാച്ച് ആക്കി പക്ഷെ ഇതൊന്നും മനസ്സിലായില്ല ഡ്രസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഓളി വിചാരിച്ചു ഇത്രയും ചെറിയ പെട്ടിയിലോ അത് ഇനിയുണ്ടോ യെസ് വേട്ടോ 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 ഗിഫ്റ്റ് എനിക്കാണ് മാക്സ് കൊള്ളും 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 ആരും ഓവറല്ല ചുപ്പിങ്ങള്
ഇപ്പൊ ഇതിനാണ് ഞങ്ങൾ നോക്ക് എന്റെ ഇതിന്റെ ഉള്ളിലുണ്ട് അതിനല്ല വെച്ച് എന്റെ പാട്ട് ഇല്ലല്ലോ ആ സ്പൂൺ എടുത്തന്നാ സ്പൂണക്ക് സ്പൂൺ എടുക്ക അതിന്റെ ഉള്ളിലുണ്ടെന്ന് ഫാസിന്റെ ഗിഫ്റ്റ് ഇപ്പോൾ വന്നിട്ടില്ല അതിന്റെ ഉള്ളിലുണ്ട് ഇത് സ്പൂൺ വെച്ചിട്ട് എന്താണ് അല്ല നിവേദനം അല്ല അങ്ങനെ ഉള്ളിലുണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെയല്ല അതാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞു ഇതിൽ ഞങ്ങൾ എന്നെ പിടിച്ചു കൊടും കേക്ക് ഫാസിന്റെ വക ഇത്രയും ഗിഫ്റ്റ് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫാസിൽ അങ്ങനെ പറയുന്നത് കുട്ടി മാമ ഫാസി കിട്ടി A few moments later. I told you.